friends, welcome back to Zach's Varieties. Inne mandi ane. Nammal oribaadu biriyani okke undu appa mandi mandi nanna original mandi nanna sadhanam nammal Kerala thil evidiyum kittanilla. Adu njan 100% guarantee parayunnu. Oru 80-90% ullum nammal Kerala thile mandiyinte taste ullu. Appo oru 90-95% oru taste ullu oru mandi ane. Mandi ku ayindeyaaya oru special idokke undu. നമ്മളതിൻ്റെ പണിയൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് ആ പരിപാടി കഴിഞ്ഞാൽ ഞാൻ അടിപൊളി 100% മന്തിൻ്റെത് ഇൻഷാല്ലാ ഇടുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ സാധാരണ ഞങ്ങൾ 90-95% രസമുള്ള ഒരു മന്തിൻ്റെ പരിപാടി കഴിച്ചാൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. അപ്പം എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ആ സൂപ്പറാണ്. കാരണം ഒറിജിനൽ മന്തി ഇവിടെ കഴിച്ചിട്ടില്ല ഇതുവരെ. ഒറിജിനൽ മന്തി അത് കഴിച്ചിട്ടില്ലല്ലോ. കഴിച്ചിരുന്നോ? ഇല്ല, കഴിച്ചിട്ടില്ല. അപ്പൊ ഇതുപോലത്തെ ഒരു മന്തി നിങ്ങൾ ഉണ്ടാക്കി, ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാം, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു ചൊറ പരിപാടികളൊന്നുമില്ല. അപ്പൊ എന്നാ പിന്നെ ഈ എപ്പിസോഡ് ഒരു മുഴുവനായിട്ട് കണ്ടല്ലേ. ആ പിന്നെ നമ്മളെ ചാനലിൽ ഒരുപാട് ഫുഡുകളൊക്കെ ഉള്ള കാര്യം പറയണ്ടേ? ആ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞങ്ങളുടെ ചാനലില്. പിന്നെ അതിന് പുറമെ കുട്ടികൾക്ക് പറ്റുന്ന ഒരു സാധനങ്ങളുണ്ട്. അതിന് പുറമെ യാത്രകളൊക്കെ ഇല്ലേ, കുറെ യാത്രകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ അല്ലേ. ബോയിൽഡ് ബസുമതി കപ്സിന്റെ അരി 1 കിലോ, 1.5 കിലോ നല്ല നാടൻ ബീഫ്, 2 ചിക്കൻ സ്റ്റോക്കും, 2 ഉണക്കനാരങ്ങയും, ഏലക്കായ 10, 1 പൂവ് 15, 1/4 കഷ്ണം, 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും കുരുമുളകും, 4 ടേബിൾ സ്പൂൺ എണ്ണയും, ഇതൊരു മഞ്ഞപ്പൊടി കലക്കിയതാണ്, ഉപ്പ് പാകത്തിനും, പഞ്ചസാര 1/2 ടേബിൾ സ്പൂണ്, പിന്നെ കരി. ഇതാണ് ഇതിലേക്ക് ആവശ്യം. ഇനി ഈ ബസുമതി അരി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് 4-5 മണിക്കൂർ വെള്ളത്തിലിടും. ഞാനിത് കപ്സിൻ്റെ അരിയാണ് സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിക്കുക. അപ്പം എന്താ വെച്ചാൽ ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം, വെന്ത് ഉടഞ്ഞെന്ന് പോകുന്ന പ്രശ്നമൊന്നുമില്ല. അത് വെള്ളത്തിലിട്ട് വെക്കുക. കുക്കറിൽ എന്ത് ചെയ്യുക, നമ്മുടെ നാടൻ ബീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആവശ്യത്തിന് വെള്ളവും പാർന്നിട്ട് ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക. അതുകൊണ്ട് വേവിച്ചിട്ട് അത് മാറ്റി വെക്കുക. ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമല്ലേ, ആവശ്യമുണ്ട്. ഇനി കുറച്ച് മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഈ നാടൻ കളറിനെ ഉപയോഗിക്കുന്നത്, നാച്ചുറൽ കളറ്. 1 സ്പൂണ് മഞ്ഞപ്പൊടിക്ക് സ്വല്പം പാല് വെച്ചിട്ട് അതങ്ങോട്ട് ലൂസാക്കി അവിടെ വെക്കുക. അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അത് ആവശ്യം വരുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി അവിടെ വെക്കുക. ഇനി അരി കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വന്നിട്ടുണ്ട്, ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് 4 ഗ്ലാസ്സാണ് ഉള്ളത് അരി. അതിലേക്ക് 1/7 ഗ്ലാസ്സാണ് ഇട്ടിട്ടുള്ളത് വെള്ളം. അതിലേക്ക് ഈ ഗ്രാമ്പു, ഏലക്കായ, പട്ട ഈ ഒരളവിൽ അതിട്ടിട്ട് 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും, 1/4 ടേബിൾ സ്പൂണ് കുരുമുളകും, പിന്നെ ഉണക്കനാരങ്ങ 2 എണ്ണം, അതിന് വേണമെങ്കിൽ ഒരു 1 കുത്തുന്ന നല്ലതാണ്, നല്ല ഒരു കുത്തി വെച്ചാൽ 1 മണം കിട്ടും, 2 ചിക്കൻ സ്റ്റോക്ക്. ഇത് ഇട്ടിട്ട് വെള്ളം കണ്ട് ശരിക്കുമുണ്ട് തിളപ്പിക്കും. ഇത് ബീഫ് ഉപയോഗിച്ച വെള്ളമാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഉപ്പ് പാകത്തിനും, പിന്നെ പഞ്ചസാര 1/2 ടേബിൾ സ്പൂൺ ഇടുക, പിന്നെ ഈ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കരുതേ. ഇത് ശരിക്കും അങ്ങോട്ട് ഇളക്കുക. ഇളക്കിയിട്ട് ആ ചിക്കൻ സ്റ്റോക്ക് കണ്ട് വെന്ത് ഇളകി മറിയണം. ആ തിളച്ച് വരുന്ന സമയത്ത് ഈ ബസുമതി അരി ബോയിൽഡ് അതിലേക്ക് ഇടും. ഞാൻ ഈ ബോയിൽഡ് ബസുമതി അരി ഇടല്, ഇതൊരു 7 ഗ്ലാസിൻ്റെ അടുത്താണ് വെള്ളം ഉള്ളത്. ഒരു 6-7 ആയാലും അതിലധികം കൂട്ടരുത്, കാരണം ഈയൊരു അരിക്ക് അത്ര മതി. എന്നിട്ട് അവിടെ അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടി അത് ഇളക്കുക. നല്ല തിളച്ച് വരുന്ന സമയത്ത് പിന്നെ മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് വെക്കുക. 30 മിനിറ്റ് വെച്ചിട്ട് ആകുമ്പോഴത്തേക്ക് ഏകദേശം പിന്നെ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കിയിട്ടൊന്ന് ആ വേവിച്ച് വെച്ച ബീഫ് അതിൻ്റെ ടോപ്പിലൂടെ ഇങ്ങനെ സൈഡിലൂടെ ഇടണം. സെൻറ്ററിൽ ഇടരുത്, സൈഡിലേക്കും കൂടി ഇടുക, കാരണം സൈഡിലാണ് അതിൻ്റെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടാകും. ഇനി നല്ലവണ്ണം അങ്ങോട്ട് ചെറു തീര് വെക്കുക. ചിലപ്പോൾ 30 മിനിറ്റായിട്ടും വെള്ളം വറ്റിയിട്ടില്ലെങ്കിൽ, വെള്ളം അടിയിൽ തോന്നുന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റ് നല്ല ഹൈ ചൂടിലാണ്ട് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിക്കുക. വെള്ളം വറ്റിയിട്ടുണ്ടാവും. ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, സ്വല്പം കൂടി വെള്ളമുണ്ട്. ഇനി ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഞാൻ 5 മിനിറ്റ് കൂടി വേവിക്കുന്നുണ്ട്. ഇപ്പോഴൊക്കെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിൽ
കുറച്ച് ഞാൻ ഈ മഞ്ഞ കളർ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. മഞ്ഞ ഇനി ചുറ്റി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, കളർ ഇതൊരു ലൈറ്റ് മഞ്ഞ ഉണ്ടാവും. മഞ്ഞ വേണമെന്നുണ്ടെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് കളർ ഉണ്ടെങ്കിൽ അത് തിന്നുമ്പോൾ ഒരു രസം ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ നാച്ചുറൽ കളർ ഉപയോഗിച്ചാൽ മതി. മറ്റേ കളർ കഴിയുന്നതും ഒഴിവാക്കുക, നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. ഇപ്പോൾ ഒക്കെ റെഡി ആയി, എന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻട്രലിൽ അവസാനത്തെ കലാപരിപാടി ആയിട്ടുള്ള ആ പോക്കൽ, അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോട് ബന്ധപ്പെട്ട്. ഈ മന്തി എപ്പോഴും ചൂടോടെ കഴിക്കണം. ഇനി ഇതിൻ്റെ നടുക്ക് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് നമ്മളെ കരി അങ്ങോട്ട് കത്തിച്ചിട്ട് സ്വല്പം എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് അതങ്ങോട്ട് അടച്ച് വെക്കുക. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്താണ്ടല്ലോ, നല്ല സൂപ്പർ മന്തിയാണ്. നമ്മുടെ ഗൾഫിലെ മന്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇന്നാലും ഒരു 90-95% അടിപൊളി മന്തിയാണ്. ഇതിലേക്ക് തന്നെ ചിക്കൻ വരട്ടിയത് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇതോട് കൂട്ടിയിട്ടാണ് ഇന്ന് കഴിക്കുന്നത്. അപ്പം എന്നാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സ്ഥിരം പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ സ്ഥിരം പറയുന്ന പോലെ കമൻറ്റ് എന്തായാലും നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. പിന്നെ ഈ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, താങ്ക് യു.